ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ദ വേൾഡ് ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഓ ഹെൻറിയുടെ ദ കാക്ടസ് എന്ന ഷോർട്ട് സ്റ്റോറിയുമായിട്ടാണ്. 1862 ഓ ഹെൻറി ജനിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് വില്യം സിഡ്നി പോട്ടർ എന്നാണ്. ഓ ഹെൻറി എന്ന സ്യൂഡോണിമിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. സ്യൂഡോണിം മീൻസ് തൂലിക നാമം. അദ്ദേഹം ഒരു അമേരിക്കൻ ഷോർട്ട് സ്റ്റോറി റൈറ്ററാണ്. അദ്ദേഹത്തിൻ്റെ മെയിൻ വർക്ക്സായിട്ട് പറയാനുള്ളത് ദ ലാസ്റ്റ് ലീഫ്, ദ കോപ്പ് ആൻഡ് ദ ആൻഡം, ക്യാബേജസ് ആൻഡ് കിങ്സ്, ദ റാൻസം ഓഫ് റെഡ് ചീഫ് എക്സെട്ര. 1910 അദ്ദേഹം മരണപ്പെടുന്നത്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ്, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ആ ബെൽ ഐക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. ഇനി നമുക്ക് സമ്മറിയിലോട്ട് പോവാം. ഈ സ്റ്റോറി തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതിലെ നായകൻ എന്ത് ചെയ്യാണ്, അദ്ദേഹത്തിൻ്റെ കയ്യിലെ ഉറകളൊക്കെ ഇങ്ങനെ അഴിച്ചു മാറ്റുന്നതായിട്ടാണ് കാണുന്നത്. അദ്ദേഹം ഒരു വിവാഹത്തിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷനോ പോയിട്ട് വരുന്ന തരത്തിലാണ് ഉള്ളത്. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ലവറിൻ്റെ വിവാഹത്തിൽ പങ്കെടുത്തിട്ട് തിരിച്ചു വരുന്ന വരവാണ്. ആ ഒരു ടൈമിൽ അദ്ദേഹം കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ചിട്ടും അവരുടെ സ്നേഹത്തെ പറ്റിയിട്ടും ഒക്കെ ആലോചിക്കുന്നുണ്ട്. ട്രിസ്ഡെയിൽ എന്ന് പറയുന്ന ഈ വ്യക്തി എന്ത് ചെയ്യാണ്, കഴിഞ്ഞ കാര്യങ്ങളൊക്കെ റീകോൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. ട്രിസ്ഡെയിലിൻ്റെ ലവറിന് അദ്ദേഹത്തെ വളരെയധികം ഇഷ്ടമായിരുന്നു. അവൾക്ക് അവനോടൊരു ആരാധനാ മനോഭാവമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇതൊക്കെ അവന് കൂടുതൽ അഹങ്കാരിയും പൊങ്ങച്ചക്കാരനുമൊക്കെ ആക്കി മാറ്റി. ഈ ട്രിസ്ഡെയിലിൻ്റെ ഒരു നാച്ചർ തന്നെ അങ്ങനെയായിരുന്നു. അദ്ദേഹം ഒരു അഹങ്കാരിയായിരുന്നു, ഭയങ്കര പൊങ്ങച്ചക്കാരനൊക്കെ ആയിരുന്നു. ഈ ഗേൾഫ്രണ്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു യങ് ലേഡിയാണ്. ലവർ വിചാരിക്കുന്നത് ഈ ട്രിസ്ഡെയിൽ എന്ന് പറയുന്ന വ്യക്തി ഭയങ്കര കഴിവും ഒക്കെയുള്ള ഒരു ആളാണെന്നാണ്. ഒരു ദിവസം അങ്ങനെ ഈ ലവർ ചോദിക്കുകയാണ് ട്രിസ്ഡെയിലിനോട്, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് സ്പാനിഷ് ഭാഷ അറിയാം, നന്നായിട്ട് വളരെ നന്നായിട്ട് അറിയാം എന്നുള്ള കാര്യം എന്നോട് പറയാതിരുന്നത്, എന്തുകൊണ്ടാണ് എന്നിൽ നിന്ന് മറച്ചു വെച്ചത് എന്ന് ചോദിക്കുകയാണ്. അവൾ ഈ കാര്യം മറ്റൊരാളിൽ നിന്ന് അറിഞ്ഞതാണ്. അതിനെക്കുറിച്ച് അവൾ ട്രിസ്ഡെയിലിനോട് ചോദിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ തനിക്ക് സ്പാനിഷ് ഭാഷ അറിയില്ല എന്ന് ഒരിക്കലും ഇദ്ദേഹം സമ്മതിക്കുന്നില്ല. അതിന് അദ്ദേഹത്തിൻ്റെ പൊങ്ങച്ചം അനുവദിക്കുന്നില്ല. തനിക്ക് സ്പാനിഷ് ഭാഷ അറിയാമെന്ന് സമ്മതിക്കുകയും അറിയുന്നത് പോലെ അഭിനയിക്കുകയുമാണ് ഇദ്ദേഹം ചെയ്യുന്നത്. അങ്ങനെയിരിക്കെ ഒരു ദിവസം ഇദ്ദേഹം എന്ത് ചെയ്യുകയാണ്, തൻ്റെ ലവറിനോട് വിവാഹാഭ്യർത്ഥന നടത്തുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അവളുടെ ആ ഒരു ബിഹേവിയറിൽ നിന്നൊക്കെ ഇദ്ദേഹത്തിന് അറിയാമായിരുന്നു എന്താണ് ഈ ലവറിന് ഇയാളെ വിവാഹം കഴിക്കാൻ വേണ്ടി താല്പര്യമായിരുന്നു അറിയാമായിരുന്നു. പക്ഷേ അവൾ എന്ത് ചെയ്യാണ്, ഒരു റീപ്ലേ കൊടുക്കാതെ അടുത്ത ദിവസം പറയാം എന്ന് പറഞ്ഞുകൊണ്ട് പോവുകയാണ്. അങ്ങനെ ഇദ്ദേഹം എന്ത് ചെയ്യാണ്, വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. അപ്പോൾ അവൾ എന്ത് ചെയ്യാണ്, ഒരു ചുവന്ന മൺപാത്രത്തിൽ ഒരു കാക്ടസ് പ്ലാന്റ് കൊടുത്തു വിടുകയാണ്. കാക്ടസ് മീൻസ് കള്ളിമുൾ ചെടി. ഇതിൻ്റെ കൂടെ ഒരു ലെറ്ററോ ഒന്നും ഇല്ലായിരുന്നു. അതിലാകപ്പാടെ ഉള്ളത് ഈ ചെടിയുടെ ബൊട്ടാനിക്കൽ നെയിം എഴുതിയ ഒരു ടാഗ് മാത്രമായിരുന്നു. ആ ടാഗിൽ ഇങ്ങനെയായിരുന്നു എഴുതിയിട്ടുള്ളത്, വെൻറ്റോ മാമേ എന്നാണ്. പക്ഷേ അതിൻ്റെ അർത്ഥം എന്താണെന്ന് ഈ ട്രിസ്ഡെയിലിന് മനസ്സിലായില്ല. അതിൻ്റെ അർത്ഥം വരുന്നത് കം ആൻഡ് ടേക്ക് മീ എന്നായിരുന്നു. സ്പാനിഷ് അറിയാത്ത ഇദ്ദേഹം സ്പാനിഷ് അറിയാമെന്ന് നടിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഈ വാക്കിൻ്റെ അർത്ഥം അദ്ദേഹത്തിന് മനസ്സിലായില്ല. അതുമാത്രമല്ല, ഈ കാക്ടസ് തിരിച്ചു കൊടുത്തു വിട്ടതിൽ നിന്നും അദ്ദേഹം മനസ്സിലാക്കിയത് തന്നെ അവൾ കളിയാക്കുകയാണ് എന്നാണ്. മറ്റെന്തെങ്കിലും ഒരു സന്ദേശം ഇവളിൽ നിന്ന് വരുമോ എന്ന് ഓർത്തിട്ട് അദ്ദേഹം രാത്രി വരെ കാത്തിരുന്നിട്ടുണ്ട്. ഇത് ഇയാൾക്കൊരു ഇറിറ്റേഷനൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെയിരിക്കെ രണ്ട് ദിവസം കഴിഞ്ഞ് അവരൊരു ഡിന്നറിൻ്റെ ടൈമിൽ വെച്ച് കണ്ടുമുട്ടുന്നുണ്ട്. പക്ഷേ അവർക്കിടയിലുള്ള ആ ഒരു സ്നേഹത്തിൻ്റെ അളവ് വളരെയധികം കുറഞ്ഞിരുന്നു. കാരണം താൻ കൊടുത്ത മറുപടിക്ക് ഒന്നും പറയാത്തത് കൊണ്ട് തന്നെ അവളുടെ ഉള്ളിൽ ചെറിയ തരത്തിലുള്ള ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവർ പതിയെ പതിയെ അകലാൻ തുടങ്ങുകയാണ്. ട്രിസ്ഡെയിൽ കരുതുന്നത് അവൻ്റെ കാമുകിക്ക് അവനെ വിവാഹം കഴിക്കാൻ താല്പര്യമില്ല എന്നാണ്.
അതുപോലെ തന്നെ അവൾ കരുതുന്നത് ഇത്രയും നല്ല രീതിയിൽ ഒരു റീപ്ലൈ കൊടുത്തിട്ടും എന്തുകൊണ്ടാണ് അവൻ വിവാഹത്തെ പറ്റി ഒന്നും പറയാത്തത് എന്നാണ്. അങ്ങനെ അവർ രണ്ടുപേരും പരസ്പരം അകന്നു. ഈ ലവർ എന്ത് ചെയ്യാണ്, മറ്റൊരു ചെറുപ്പക്കാരനെ കണ്ടെത്തുകയും അയാളുമായിട്ട് സ്നേഹത്തിലാവുകയും അയാളെ തന്നെ വിവാഹം കഴിക്കാൻ തീരുമാനിക്കുകയും ചെയ്യാണ്. അവളുടെ ആ വിവാഹത്തിന് ട്രിസ്ഡെയിലിനെ ക്ഷണിക്കുകയും അവൻ പോവുകയും ചെയ്യുന്നുണ്ട്. ഈ വിവാഹ സൽക്കാരത്തിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അദ്ദേഹത്തെ വീട്ടിൽ തിരിച്ചെത്തി ആ കയ്യുറകളൊക്കെ മാറ്റുന്ന തരത്തിൽ കാണുന്നത്. അപ്പോൾ ഇതാണ് ഈ ഷോർട്ട് സ്റ്റോറിയുടെ വളരെ ചുരുങ്ങിയ ഒരു രൂപം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കുക. വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.